മൂവി ട്രാക്കറിൻ്റെ റിവ്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ മൾട്ടിപ്ലക്സ് റിലീസായിട്ട് വന്ന ഒരു ഫിലിം, മുകേഷ് അബ്രോ ഡയറക്റ്റ് ചെയ്ത ദിൽ ബേചാരം. ഈ ഒരു റിവ്യൂ ഞാൻ ഇന്നേ വരെ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും മോശപ്പെട്ടൊരു റിവ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്നേ വരെ ചെയ്ത റിവ്യൂവിൽ വെച്ചിട്ട് ഏറ്റവും ഒരു ഇമോഷണൽ രീതിയിൽ വന്നൊരു റിവ്യൂ ആയിരിക്കും. ആൻഡ് ഇതുപോലത്തെ റിവ്യൂ ഞാൻ ഇനി ചെയ്യുമോ എന്ന് എനിക്ക് അറിയില്ല. കാരണം അത്രയും ഉള്ളിൽ നിന്ന് വരുന്ന അത്രയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു റിവ്യൂ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു റിവ്യൂ ഒന്നെങ്കിൽ കുളമായിട്ട് വന്നൊരു റിവ്യൂ ആവാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു നോർമൽ മൈൻഡിലല്ല ഞാൻ ഈ ഒരു ഫിലിമിൻ്റെ റിവ്യൂ കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. ആൻഡ് ടോട്ടലി എൻ്റെ മൈൻഡ് മൊത്തത്തിൽ ഡൗൺ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഒരു അത്രയും എന്താ പറയുക, ഒരു സാറ്റിസ്ഫൈ ആയിട്ടുള്ളൊരു രീതിയിലല്ല ഞാൻ ഈ ഒരു റിവ്യൂ ഇടുന്നത്. ഞാൻ ഈ ഒരു ഫിലിമിൻ്റെ റിവ്യൂ കുറച്ചധികം വെയിറ്റഡ് ഇടാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ നമ്മൾ ഈ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു എന്താ പറയുക, അപ്പോഴത്തെ ഒരു റിയാക്ഷൻ വെച്ചിട്ട് വേണം ഈ ഒരു ഫിലിം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ തന്നെ ഈ ഒരു റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഫിലിമിൻ്റെ മിക്ക സെഗ്മെൻസിലും എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ ശരിക്കും കരഞ്ഞു പോയി. എന്ന് വെച്ചാൽ മിക്ക സെഗ്മെൻസിലും ഞാൻ കരഞ്ഞിരുന്നു. ഞാൻ ഈ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാണ്ടൊരു എന്താ പറയുക, ഒരു ഹേർട്ട് ബ്രേക്കിംഗ് രീതിയിലാണ് ഈ ഒരു ഫിലിം മാറിയുള്ളത്. അത്രയധികം ഒരു ഇമ്പാക്റ്റ് ഈ ഒരു ഫിലിം കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോൾ സുശാന്ത് സിംഗ് രാജ്പുട്ടിൻ്റെ ഡിമൈസ് കൊണ്ടാണോ എന്താണോന്ന് എനിക്കറിയില്ല. ആൻഡ് പേഴ്സണലി ഈ ഒരു ഫിലിം വല്ലാതെ ഹേർട്ട് ബ്രേക്കിംഗ് രീതിയിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഫിലിം കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ നമ്മളിപ്പോൾ തിയേറ്ററിലൊരു ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് അതൊരു മികച്ചൊരു സിനിമയാണെങ്കിൽ ഇപ്പോൾ കുറച്ചധികം ക്രൗഡൊക്കെ ഉള്ളതല്ല, നീറ്റ് നിന്നിട്ട് കൈയടിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ പരിസരത്ത് ആരാണുള്ളത്, ആരാണ് അപ്പുറത്തുള്ളത് ഇപ്പുറത്തുള്ളത് ഒന്നും ഞാൻ നോക്കാമെന്നില്ല. എന്ന് വെച്ചാൽ വീട്ടിലിരുന്നിട്ട് കണ്ട കാരണം ഞാൻ നീറ്റ് നിന്നിട്ട് കൈയടിച്ചു. ഇപ്പോൾ ഡയറക്ടറിൻ്റെ പേര് വന്നപ്പോൾ, അതായത് മുകേഷ് അബ്രോയുടെ പേര് കാണിച്ചപ്പോഴും അതുപോലെ തന്നെ എ ആർ റഹ്മാൻ സാറിൻ്റെ പേര് കാണിച്ചപ്പോഴും ഞാൻ നീറ്റ് നിന്നിട്ട് കൈയടിച്ചു. ആൻഡ് ഷൗട്ട് ചെയ്യാൻ വീട്ടിൽ നിന്ന് സാധിക്കില്ല, തിയേറ്ററല്ലോ. അപ്പോൾ ഉള്ളിൽ നിന്ന് ഞാൻ ഷൗട്ട് ചെയ്തു. കാരണം എനിക്ക് അത്രയധികം ട്രൂ ഇമോഷൻസ് ഈ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ വന്നു. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു ഫിലിം കണ്ടത്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഇതുപോലത്തെ ഒരു ഫിലിം ഇനി ഈ അടുത്ത് കിട്ടുമെന്നറിയില്ല. അത്ര ഒരു ടച്ചിങ് ഇമ്പാക്റ്റ് ഈ ഒരു ഫിലിം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ ഒരു റിവ്യൂ കാര്യങ്ങൾ പറയാം. ഓക്കെ, വാട്ട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആ മൊബൈസ് മാർ ലിഫ് ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. യെസ് യെസ് ഇറ്റ്സ് ദ ലാസ്റ്റ് ഫിലിം ഓഫ് സുശാന്ത് സിംഗ് രാജ്പുട്. 2020 ഈസ് റിയലി എ ബെസ്റ്റ് ഇയർ. ഒരുപാട് നടന്മാരെ ഡയറക്ടേഴ്സിനെ നഷ്ടപ്പെട്ട ഒരു വർഷം തന്നെയാണ് 2020. സോ ഇതിൻ്റെ ഇടയിൽ സുശാന്ത് സിംഗ് രാജ്പുട്ടിൻ്റെ ലാസ്റ്റ് ഫിലിം അദ്ദേഹം മരിച്ചതിന് ശേഷം റിലീസ് ചെയ്തപ്പോൾ നല്ല ആൻറ്റിസിപ്പേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഫിലിം കണ്ടിരിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ളൊരു ഫിലിമാണ്. നോ വൺ ക്യാൻ റിയലി റീപ്ലേസ് ദിസ് മാൻ SSR. സോ ലെറ്റ്സ് ഗോ ഫോർ സുശാന്ത് സിംഗ് രാജ്പുട്ട് ഫോർ ദി ലാസ്റ്റ് ടൈം. ദിൽ ബേചാര ഫ്രണ്ട് സോൺ കമാര. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. ജോൺ ഗ്രീൻ 2012 പബ്ലിഷ് ചെയ്ത ഫോൾട്ട് ഇൻ അവർ സ്റ്റാർസിനെ ബേസ് ചെയ്തിട്ടാണ് ദിൽ ബേചാര എന്ന ഫിലിം എടുത്തിട്ടുള്ളത്. 2014 ഇതേ നെയിം വെച്ച് ഇതിൻ്റെ ഒരു മൂവി വെർഷൻ വന്നിരുന്നു. ജോഷ് ബൂൺ ഡയറക്ടർ ചെയ്ത ഫോൾട്ട് ഇൻ അവർ സ്റ്റാർസ്. ഷെയ്ലിൻ വുഡ്ലി ആൻസൽ എൽഗർട്ട് അത്ര മനോഹരമായിട്ട് ചെയ്തൊരു ഫിലിം തന്നെയാണ് ഫോൾട്ട് ഇൻ അവർ സ്റ്റാർസ്. സോ മുകേഷ് അബ്രോയുടെ ദിൽ ബേചാര വരുമ്പോൾ ആദ്യമേ തോന്നിയൊരു ചോദ്യം ഇതാണ്, ഇങ്ങനെ റീമേക്ക് ചെയ്യുമ്പോൾ ഒറിജിനലിനോട് ജസ്റ്റിസ് പുലർത്തുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമോ? അബ്സല്യൂട്ട്ലി അതിൽ മറ്റൊരു ഉത്തരമില്ല. സുശാന്ത് ആൻഡ് സഞ്ജന റിയലി നെയിൽഡ് ഇറ്റ്. സുശാന്ത് ശരിക്കും ഒരു കില്ലിംഗ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. കാരണം ആൻസൽ എൽഗർട്ടിനെ കൊണ്ട് പോലും സാധിക്കാത്തൊരു ലെവൽ പെർഫോമൻസ് ആണ് സുശാന്ത് സിംഗ് രാജ്പുട്ട് ചെയ്തിട്ടുള്ളത്. വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ഹി എവർ ഡൺ. മാനി എന്ന ക്യാരക്ടർ അത്രയും അടിപൊളിയാണ്. ഈ ഒരു ഫിലിം എനിക്ക് വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് മൈൻഡിന് തന്നിട്ടുണ്ട്. അത് സുശാന്തിൻ്റെ ഡിമൈസ് കൊണ്ടാണോ അതോ ഈ ഒരു ഫിലിമിൻ്റെ സ്റ്റോറി കൊണ്ടാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. JP എന്ന ക്യാരക്ടർ പറയുന്ന പോലെ എന്തൊരു കില്ലിംഗ് സ്മൈലാണ് ഈ ഒരു മനുഷ്യനുള്ളത് ഈ ഒരു ഫിലിമിൽ. ലൈക്ക് പല രീതിയിലുള്ള മാനറസും ഫണ്ണി ടൈപ്പുള്ള സെഗ്മെൻസും ഒക്കെ നല്ല ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ടോട്ടലി ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്, റിയലി ഔട്ട്സ്റ്റാൻഡിങ്. ചില ഫിലിംസിനൊരു പ്രത്യേകതയുണ്ട്. മാജിക്കലാവാം, ഇമോഷണലാവാം, ഹ്യൂമറസ് രീതിയിലും ആവാം. അവസാനം ഒരു മൂകതയോടെ അവസാനിക്കും. ഇമോഷൻസ് കൊണ്ടുവരുന്ന ഫിലിംസിന് എപ്പോഴും ഒരു സ്പേസ് മൈൻഡിൽ ഉണ്ടാവും. അതുപോലെ എപ്പിക്കാക്കി എടുക്കണമെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഫിലിം അത്രയധികം ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്തു എന്ന് വേണം കരുതാൻ. അതുതന്നെയാണ് ദിൽ ബേചാര എന്ന ഫിലിമിൻ്റെ പ്രത്യേകത. ഒരിക്കലും ഈ ഒരു ഫിലിം ഞാൻ മറക്കില്ല. ഇറ്റ്സ് റിയലി എ മാജിക്.
ഫോൾട്ടി ഇൻ അവർ സ്റ്റാർസ് ഒട്ടുമിക്ക ആളുകളും കണ്ടൊരു ഫിലിമാണ്. ആൻഡ് ദിൽബേചേര കാണുമ്പോൾ എന്താണ് കാര്യങ്ങളെന്ന് കറക്റ്റ് രീതിയിൽ ഫോൾട്ടി ഇൻ അവർ സ്റ്റാർസ് കണ്ടവർക്ക് അറിയാം. പക്ഷേ ദിൽബേചേര സെലക്ട് സ്ക്രീൻ പ്ലേയുടെ കേസിൽ വളരെ ഫാസ്റ്റ് മൂവിങ് സെറ്റപ്പാണ്. എവിടെയാണ് തുടങ്ങുന്നത്, എവിടെയാണ് അവസാനിക്കുന്നത് അങ്ങനെ ഒരു രീതിയിലും പറയാൻ സാധിക്കാത്ത രീതിയിലാണ് ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ വന്നിട്ടുള്ളത്. നല്ല മികച്ച രീതിയിൽ സ്ക്രീൻ പ്ലേ ഒരുക്കാനും അതിനനുസരിച്ച് എൻഗേജ് ചെയ്യിപ്പിക്കാനും വെൽ പ്ലേസ്മെൻ്റ് വെച്ചൊരു വ്യൂവർ എന്ന നിലയിൽ ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ എന്നെ നന്നായിട്ട് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒരു രീതിയിൽ പോലും വരാത്ത സ്ട്രെച്ചിങ് എക്സ്ട്രാ രീതിയിൽ തോന്നിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും സ്ക്രീൻ പ്ലേയിൽ വരാത്ത കാരണം ഈ ഫിലിമിനോടും ഇതിൻ്റെ സ്ക്രിപ്റ്റിനോടും നല്ല രീതിയിലുള്ള ജസ്റ്റിസ് സ്ക്രീൻ പ്ലേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻസൽ എൽഗർട്ടിൻ്റെ സപ്പോർട്ടിംഗ് ക്യാരക്ടർ പോലെ ഫോൾട്ടി ഇൻ അവർ സ്റ്റാർസിൽ തോന്നിയപ്പോൾ ദിൽബേചേരയിൽ നേരെ തിരിച്ചാണ്. പ്രധാന ക്യാരക്ടറായ സഞ്ജന സംഖ്യയുടെ കിസിയേക്കാൾ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന പോലെ എസ് എസ് ആറിൻ്റെ മാനി എന്ന ക്യാരക്ടറിനെ തോന്നി. ഏതൊരു സിംഗിൾ മൊമെൻറ്റിൽ പോലും സുശാന്ത് നിങ്ങളെ ചിരിപ്പിക്കും, മാജിക്കലായുള്ള ചില സെഗ്മെൻറ്റ്സ് കൊണ്ട് അത്ഭുതപ്പെടുത്തും, ആൻഡ് ആ ഓവറോൾ പെർഫോമൻസ് വെച്ച് കരയിപ്പിക്കും. സഞ്ജന സംഖ്യയെക്കുറിച്ച് പറയുമ്പോൾ ബാർ ബാർ ദേക്കോ, ഹിന്ദി മീഡിയം, ഫുക്രി റിട്ടേൺസ് ഈ ഫിലിംസിലൊക്കെ മുന്നേ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു ആക്ട്രസ് എന്ന രീതിയിൽ സഞ്ജന സിംഗി ഒരു 9 വർഷം മുന്നേ ഒരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതായത് റോക്ക് സ്റ്റാർ എന്ന ഫിലിമിൽ നർഗീസ് ഫക്രിയുടെ സിസ്റ്ററായി വന്നപ്പോൾ ഒരൊറ്റ സീനിലെ റിയാക്ഷൻ കൊണ്ട് എൻ്റെ മനസ്സിൽ ഇടം പിടിച്ചൊരു ആർട്ടിസ്റ്റാണ്. ആഫ്റ്റർ 9 ഇയേഴ്സ് മറ്റൊരു ഇമോഷണൽ ഫിലിമിലും ഒരു മെമ്മറബിൾ പെർഫോമൻസ് ചെയ്തു. നല്ല ടാലൻസുള്ള ഒരു ആക്ട്രസ്സാണ്. അറ്റ്ലീസ്റ്റ് സുശാന്ത് സിംഗിന് വേണ്ടിയിട്ടെങ്കിലും സഞ്ജന സംഗിയെ ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റാക്കിയിട്ട് മാറ്റാം. ഷീ റിയലി ഡിസേർവ് ഇറ്റ്. ഈ ഫിലിമിലെ മറ്റുള്ള പെർഫോമൻസുകളെക്കുറിച്ച് പറയുമ്പോൾ സപ്പോർട്ടിങ്ങിൽ വന്ന ചിലരൊക്കെ നല്ല പെർഫോമൻസൊക്കെ ചെയ്തിട്ടുണ്ട്. സ്വസ്തിക മുഖർജി കിസിയുടെ അമ്മയായിട്ട് വരുമ്പോൾ നല്ല ഡീസൻ്റ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. മകളോടുള്ള ഒരു കെയറും അതിൻ്റെ മറ്റൊരു സൈഡിൽ വരുന്ന പേടിയൊക്കെ നല്ല രീതിയിൽ പോർട്രേ ചെയ്തിട്ടുണ്ട്. സ്വസ്ഥത ചാറ്റർജി കിസിയുടെ അച്ഛൻ ക്യാരക്ടർ ചെയ്യുമ്പോഴും ഡീസൻ്റാണ്. മകളെ അത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരച്ഛൻ. സായിൽ വേദ് ഒരു ഹ്യൂമർ രീതിയിൽ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിലും ഈ ഫിലിമിലെ ക്യാരക്ടർ മുന്നേ അദ്ദേഹം ചെയ്ത ക്യാരക്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ക്യാരക്ടർ കുറച്ചധികം ഭേദമാണ്. ഈ ഫിലിമിലൊരു ഗസ്റ്റ് അപ്പിയറൻസിൽ ഒരു ആർട്ടിസ്റ്റ് വരുന്നുണ്ട്, ആരാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം ചെയ്ത ക്യാരക്ടറിനോട് വല്ലാത്തൊരു ദേഷ്യം എനിക്ക് തോന്നി. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ സുശാന്തിനായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്ന അത്രയും ഡിസ്റ്റർബിംഗ് രീതിയിലുള്ള ഡയലോഗ്സൊക്കെ ഈ ഗസ്റ്റ് ക്യാരക്ടർ പറയുമ്പോൾ ഒരു വ്യൂവർ എന്ന നിലയിൽ യു കാണ്ട് കൺട്രോൾ യുവർ ഇമോഷൻസ്. അത്രയും ടച്ചിങ് ആണ് ആ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ. ടെക്നിക്കൽ സൈഡിൻ്റെ കേസ് പറയുമ്പോൾ ഈ ഫിലിമിലൊരു വല്ലാത്തൊരു ഇമ്പാക്റ്റ് കൊണ്ടുവന്നൊരു ടെക്നീഷ്യനുണ്ട്, മ്യൂസിക് ഡയറക്ടർ ARMN സാർ. ഈ ഫിലിമിൻ്റെ ട്രൂ വണ്ടർ തന്നെയാണ് അദ്ദേഹം. റോക്ക് സ്റ്റാറിന് ശേഷമാണ് അദ്ദേഹം ചെയ്തൊരു ബോളിവുഡ് ആൽബം എനിക്ക് അത്ര ഇമ്പാക്റ്റ് തരുന്നത്. താങ്ക് യു സർ ഫോർ ദിസ് ഗ്രേറ്റ് വർക്ക്. സോങ്സ്, BGM എല്ലാം അത്ഭുതകരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ട്രൂ സൗൾ ഓഫ് ദ മ്യൂസിക് ARMN സാർ. അർജിത് സിംഗിനെയും അദ്ദേഹം നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ക്യാമറ, സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ് ഒരു എക്സലൻ്റ് എൻ്റെ പൊന്നെ. വിഷ്വലി ഈ ഒരു ഫിലിം വല്ലാത്തൊരു വണ്ടർ തന്നെയാണ്. സൗണ്ട് ഡിസൈനിങ്ങും ഒരു ഗ്രേറ്റ് ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. മുകേഷ് ചബ്രയെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ കിട്ടിയ അവസരം അദ്ദേഹം നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോ ആർട്ടിസ്റ്റിനെ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, ആ ഒരു കാര്യത്തിൽ അദ്ദേഹം വലിയൊരു കയ്യടി അർഹിക്കുന്നുണ്ട്. മികച്ചൊരു ഡയറക്ഷൻ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പ്ലേസ് ചെയ്ത എക്സിക്യൂഷനുമുണ്ട്. ഒരു ഡെബ്യൂ എന്ന നിലയിൽ കൊള്ളാം. ദിൽബേചേര എന്ന ഫിലിം ഉറപ്പായിട്ടും കാണണം. ഞാൻ ഇന്നേ വരെ ഒരു ഫിലിം കാണാൻ ഒരു റിവ്യൂലും ഒരാളെ ഞാൻ നിർബന്ധിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് ചെയ്യണം എന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു ഫിലിം ഒരു OTT ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും, യാതൊരു സംശയമില്ല. ആ കാര്യത്തിൽ ഈ ഒരു ഫിലിം ബ്രില്ലിയൻ്റ് ഫിലിം തന്നെയാണ്. അതാണ് ദിൽബേചേര. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. Thanks for watching. Bye-bye, guys.